ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പൊങ്കൽ റിലീസിന് ഒരുക്കുന്ന തലാജിത്തിന്റെ തുനിവിലെ ഒരു സോങ് വന്നിട്ടുണ്ട്. രണ്ട് ദിവസമായിട്ട് പറയുന്നുണ്ട് ഈ സോങ് വരും വരും എന്നുള്ളത്. വേറെ ഗെറ്റപ്പിലാണ് വരുന്നത്. യെസ്, ഗാങ്സ്റ്റ എന്നാണ് സോങ്ങിന്റെ പേര്. ഇത് മൂന്നാമത്തെ സോങ് ആണ്. ആദ്യത്തെ രണ്ട് സോങ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും വേറെ ലെവലായിരുന്നു അല്ലെ? കാരണം ഗിബ്രന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. അതന്നെയാണ് ഇനി മൂന്നാമത്തെ സോങ്ങിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഗിബ്രൻ ഒരു രക്ഷയില്ലാത്ത നമ്മൾ ബീറ്റിന് വേറെ ലെവൽ സംഭവം കൊടുക്കുന്നുണ്ട്. ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിലാണ് തലേനെ കാണുന്നത്. അതായത് കഴിഞ്ഞ സോങ്ങിൽ അതുപോലെ തന്നെയാണ്, ഈ സോങ്ങിൽ അതുപോലെ തന്നെയാണ്. അതൊരു ഗ്യാങ്സ്റ്റർ ലുക്കിൽ തന്നെയാണ് ആ ഒരു തമിഴിലേക്ക് അതുപോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ നമുക്കറിയാം, ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു കോംബോ, ഡെഡ്ലി കോംബോ ആണ്. കാരണം നമ്മളെ എച്ച് വിനോദും അതുപോലെ ബോണി കപൂറും അജിത് കുമാറും, ഇവര് മൂന്ന് പേര്, അത് അജിത് സാർ, ഇവര് മൂന്ന് പേരും വരുന്ന സമയത്ത് ആ ഒരു കോംബോ എല്ലാവർക്കും ഇഷ്ടമാണ്. യെസ്, കാരണം വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേർക്കൊണ്ട പാറവേ, അതുപോലെ വാലിമേ അല്ലെ, അങ്ങനെയുള്ള സിനിമകളൊക്കെ. യെസ്, അപ്പൊ എന്തായാലും ഈ സോങ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, കാരണം കഴിഞ്ഞ രണ്ട് സോങ്ങും തന്ന നമുക്ക് ആ ഒരു വൈബ് ഉണ്ട്, അത് വേറെ ലെവലായിരുന്നു. അപ്പൊ എന്തായാലും നേരെ നമുക്ക് ഗ്യാങ്സ്റ്റയിലേക്ക് പോകാം. തമിഴിൽ തന്നെ ആ സ്ക്രീൻ പ്രസൻസ് ഉണ്ടോ, ഒരു രക്ഷയില്ല. തുടങ്ങിയല്ലോ, ഞാൻ ആ മ്യൂസിക്കിലോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഈ ലുക്ക് കാണുമ്പോ ആരെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. നീതി കാക്കുന്നൊക്കെ ഒരു സോങ്ങിൽ തന്നെ പല ബീറ്റുകളും കൊണ്ടുവരാൻ പറ്റും. കുറച്ചൊരു ഇതായാലും ഇപ്പൊ കണ്ടിട്ടൊന്നില്ലേ. സംഭവം ഇരിക്ക്, കാണിച്ച അവസാനം. ഫസ്റ്റ് ആദ്യമേ തന്നെ പറയേണ്ടത് നോ ഗിഡ്സ് നോ ഗ്ലോറി എന്ന് പറയുന്ന ആ ഒരു ഈ ഒരു മൂവിയുടെ തന്നെ ഫസ്റ്റ് എല്ലാ പോസ്റ്ററിലുള്ളതാണ്. അത് അജിത് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നല്ല രസം. ആ വോയിസിന്റെ ആ ഒരു ഗാംഭീര്യത്തെ തന്നെ തുടങ്ങിയപ്പം പാട്ട് വേറെ ലെവലായി തുടക്കം തന്നെ. പ്രത്യേകിച്ച് പിന്നെ അങ്ങോട്ട്
ഷബീർ സുൽത്താൻ എന്ന് പറഞ്ഞ സിംഗറാണ് പാടിയിരിക്കുന്നത്, കൂടെ ഗിബ്രനും ഉണ്ട്, രണ്ടുപേരും കൂടെ പാടിയിരിക്കുന്നത്. പക്ഷെ പാട്ട് അതായത് റാപ്പ് ഉണ്ട്, പിന്നെ അതിനുശേഷം ഒരു ഡപ്പാങ്കുത്തിലോട്ട് പോകുന്നുണ്ട് അല്ലെ, പിന്നെ ആ ഒരു ബീറ്റ് ഭയങ്കര സ്റ്റൈലിഷ് ബീറ്റിലോട്ട് പോകുന്നുണ്ട്, പിന്നെ ആ ഇടക്കുന്നൊരു നല്ലൊരു സാധനം പോയായിരുന്നു നമ്മളെ ലൂപ്പിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അല്ലെ. ഞാൻ അവിടെ ശരിക്കും ഇങ്ങനെ പോയറിയോ, ഞാൻ പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ കുറച്ചൊരു സമയം അറിയില്ലേ. കൊറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരൊറ്റ സോങ്ങില് തന്നെ, ഓരോ ലെവലിലല്ല പോകുന്നത്, ഉയർച്ചയും താഴ്ച എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഗ്യാങ്സ്റ്ററിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആ ഒരു ഗെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലോ, ഇവൻ ലിറിക് വീഡിയോ ആണെങ്കിലും നമുക്ക് ആ ഒരു എഫക്ട് ചെയ്തുന്നുണ്ട്. അജിത് സാറിനെ കാണിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയാ ലുക്ക്, അതായത് ആ ഒരു വെള്ളത്താടിന്റെ കൂടെ ആ ഗ്ലാസും പിന്നെ അതുപോലെ തന്നെ ആ ഒരു കളർ ഗ്രേഡിംഗ് ഇല്ല, അതായത് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ കൊടുത്ത സമയത്ത് എല്ലാം കൂടി വരുമ്പോ അത് എന്താ പറയാ ആ ഒരു ഭയങ്കര സ്റ്റൈലിഷ് അല്ലെ, ഭയങ്കര സ്റ്റൈലിഷ്, വേറെ രക്ഷയില്ല. ആ ഒരു ലിറിക് വീഡിയോന്റെ ആ എഡിറ്റ് ചെയ്തായാലും അല്ലെങ്കിൽ ആ മ്യൂസിക് കൂടി രണ്ടും കൂടി കോമ്പിനേഷൻ വരുമ്പോഴും അതിന്റെ ആ ഒരു ഫീല് നമുക്ക് നല്ലോണം കിട്ടും. നമ്മളെ ഈ സോങ് ഒക്കെ വരുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അജിത് സാറിന്റെ ക്യാരക്ടർ എന്തായിരിക്കും എന്നുള്ളത്. നമ്മൾ ഇതുപോലത്തുള്ള റോൾസ് ഒക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, അത് അത്ര ഭംഗിയായിട്ട് സാർ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. അപ്പൊ ഈ 2023 എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്തായാലും ഷുവറാണ് തൂക്കിയടിക്കാൻ തന്നെ പോണത്, ഗംഭീര ഒരു സംഭവം തന്നെ ആയിരിക്കും. ഞാനല്ല ആലോചിക്കുന്നത് പൊങ്കലിന് എന്താവുന്നതാണ്, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കൊറേ മൂവീസ് വരുന്നുണ്ട്, എല്ലാ സിനിമയും വിജയിക്കട്ടെ. എനിക്ക് തോന്നുന്നത് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ജോണർ ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ജോണർ ഇപ്പൊ ഏതെന്ന് വെച്ചാൽ കുറച്ചൊരു സ്റ്റൈലിഷ് കുറച്ച് സ്റ്റൈലിഷ് ആണ്, എല്ലാം ആക്ഷന് പ്രാധാന്യം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസും കുറച്ചുണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്തായാലും ആ ഒരു ജോണറിൽ പെർഫെക്റ്റ് ആവട്ടെ, അതാണ്. പിന്നെ ഇതിന്റെ ഫെർദർ അപ്ഡേറ്റിന് വേണ്ടിട്ട് കട്ട വെയിറ്റിംഗ്. എന്തെങ്കിലും പാട്ടുണ്ടോ എന്നറിയില്ല, ചിലപ്പോ ഉണ്ടാവാം, ഇനിയും പാട്ടുണ്ടാവാം, ചിലപ്പോ ഉണ്ടാവുള്ളൂ. ഒരു തല്ലുപടായതുകൊണ്ടും പിന്നെ അങ്ങനെയുള്ള സംഭവം, തല്ലുപടാണെന്ന് കൺഫേം ഒന്നും ഇല്ലട്ടോ, നമ്മൾ ജസ്റ്റ് പറയുന്നതാണ്. ഒരു സ്റ്റൈലിഷ് പടം, ഒരു സ്റ്റൈലിഷ് പടം ആയതുകൊണ്ട് ചിലപ്പോ പാട്ടുകൾ കൂടുതൽ ഉണ്ടാവാണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനായിരിക്കും പ്രാധാന്യം. ഗിബ്രൻ എടുത്തതിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, കാരണം ഗിബ്രന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ലെവലാണ്. ഇപ്പോഴും നമ്മൾ ഗിബ്രൻ എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കുന്ന രാക്ഷസ് എന്ന് പറയുന്ന പടത്തിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് വേറെ ലെവൽ സംഭവമാണ്. ഇതിനകത്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ എന്തായിരിക്കും എന്നുള്ളതാണ്. തമിഴില് സിനിമ എടുക്കുന്ന സമയത്ത് തമിഴില് മഞ്ജു ചേച്ചി എടുക്കുന്ന സ്ക്രിപ്റ്റ് വേറെ ലെവലാണ്, അസുരനില് തകർത്താടിയതാണ്. അപ്പം ഈ ഒരു സിനിമ വരുന്ന സമയത്ത് അതില് ധനുഷിന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇനി അജിത് സാറിന്റെ കൂടെ രണ്ടുപേരും സീനിയർ ആക്ടേഴ്സ് ആണ് ഒരുമിക്കുന്നത്. എന്തായാലും അവിടെ ഒരു മാജിക് തന്നെയായിരിക്കും. നമ്മള് കട്ട വെയിറ്റിംഗ് ഇതിന് ഫെർദർ അപ്ഡേറ്റിന് വേണ്ടിട്ട്, പ്രത്യേകിച്ച് ട്രെയിലർ. യെസ്, ട്രെയിലർ, ട്രെയിലർ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ളത്, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. എനിക്ക് ഇതേ ഉള്ളൂ പറയാൻ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.